സുഹൃത്തുക്കളെ, ഇന്ന് ഏതൊരു പത്രം എടുത്ത് തുറന്നു നോക്കിയാലും ആത്മഹത്യാ വാർത്തകൾ കൂടി വരികയാണ്. മുതിർന്നവരോടൊപ്പം കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നു. മിക്കവാറും പരാജയ ഭീതിയായിരിക്കാം ഇതിലൊരു കാരണം. ഞാൻ രമേശ് മാസ്റ്റർ ഫ്രം ടി വി പോയിന്റ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളുടെ ആത്മഹത്യകൾ എന്നെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൊന്നും പരാജയത്തെ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കുന്നില്ല. ജീവിതത്തിൽ വിജയവും മാത്രമല്ല പരാജയവും കൂടെ പറപ്പാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. ഹൗ ടു മാനേജ് ദ ഫെയിലിയർ. ഓവർ ടു ദ വീഡിയോ. ലോക ചരിത്രത്തിൽ വിജയികൾ നിരന്തരം അഭിനന്ദിക്കപ്പെടുകയും പരാജിതർ അപമാനിതരാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. കണ്ണീരിൻ്റെയും വേദനയുടെയും കഥകൾ പറയുന്ന അത്തരം യഥാർത്ഥ സംഭവങ്ങൾ പഠനവിധേയമാക്കപ്പെടുന്നത് വളരെ അപൂർവമായാണ്. ആഗ്രഹിച്ച ഫലം കൈവരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പൊതുവെ പരാജയം എന്ന് വിളിക്കുന്നത്. പ്രതീക്ഷ നിറവേറ്റാനുള്ള കഴിവില്ലായ്മയും വിജയത്തിലേക്ക് എത്തിച്ചേരാനാവാത്ത അവസ്ഥയും പരാജയമായി കണക്കാക്കാറുണ്ട്. പരാജയം ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നമുക്ക് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും ഉൾക്കാഴ്ചകൾ നേടാനും അടുത്ത അവസരത്തിൽ പ്രകടനം മികച്ചതാക്കാനും സാധിക്കുമെങ്കിലും പലർക്കും അതിന് സാധിക്കാറില്ല. ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കാത്ത അവസ്ഥയെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പലരും സ്വയം മരണം വരിക്കുന്ന കാഴ്ചയാണ് ദൈനംദിനം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ വിജയപരാജയങ്ങളെ ശരിയായി വിലയിരുത്താനും ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാനുമുള്ള പ്രോത്സാഹനം ലഭിക്കാനും സാധിച്ചെങ്കിൽ പലരുടെയും ജീവിതം നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേനെ. പരാജയവും അതോടൊപ്പം ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ദേഷ്യം, നാണക്കേട്, ഉത്കണ്ഠ തുടങ്ങിയ നിഷേധാത്മക വികാരങ്ങൾ ഉണ്ടാകാം. അത്തരം വികാരങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെയും തീരുമാനങ്ങളെയും ദോഷകരമായി ബാധിക്കും. പരാജയം കാര്യമാക്കാതെ മുന്നോട്ട് പോകുക എന്നത് ഒരു വെല്ലുവിളിയാണ്. ഒരു പരാജയം നേരിടേണ്ടി വരുമ്പോൾ ഭാവിയിലെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യണം. അതിനായി നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. നിങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടായത് കൊണ്ട് മാത്രം നിങ്ങളൊരു പരാജയമാണെന്ന് കരുതരുത്. ഇന്നോ ഇന്നലെയോ നിങ്ങൾ പരാജയപ്പെട്ടതിനാൽ അടുത്ത തവണയും അത് ആവർത്തിക്കുമെന്ന് നിർബന്ധമില്ല. പരാജയം ഒരു പാഠമായി ഉൾക്കൊണ്ട് നിരന്തര പരിശ്രമം ചെയ്യാനുള്ള മനസ്സ് വളർത്തിക്കൊണ്ടു വരിക എന്നതാണ് പ്രധാനം. രണ്ട്, ഫേസ് ദ ഫെയിലിയർ. പരാജയം എന്നത് ജീവിതാവസാനമാണെന്നും അത് നിങ്ങളുടെ ഭാവി നിർവചിക്കുമെന്നും ഒക്കെ പലരും വിശ്വസിക്കുന്നു. ആ പ്രസ്താവന ഒട്ടും ശരിയല്ല. തൊഴിലനുഭവങ്ങൾ, പ്രണയജീവിതം, പഠനമേഖലകൾ എന്നു തുടങ്ങി ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൊക്കെ നമുക്ക് പരാജയം അനുഭവിക്കേണ്ടി വരാം. അതോടെ എല്ലാം അവസാനിച്ചു എന്ന ചിന്തയ്ക്ക് പകരം കഠിന പരിശ്രമം ചെയ്യാനുള്ള മാനസികാവസ്ഥ വളർത്തിക്കൊണ്ടുവരിക. മൂന്ന്, ആക്സെപ്റ്റ് ദ ഫെയിലിയർ. പരാജയങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയോ അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളെ ഒന്നും പഠിപ്പിക്കയില്ല. നിങ്ങളുടെ വികാരങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും പരാജയ ദുഃഖം ഒരല്പമെങ്കിലും അനുഭവിക്കാൻ സ്വയം സമയം അനുവദിക്കുകയും ചെയ്യുക. പരാജയത്തെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണ്ട് പഠന അവസരങ്ങളിലേക്കുള്ള വഴിയായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ കഴിവുകളും ഉപയോഗിച്ച് പരിശ്രമിക്കുക. നാല്, അവോയ്ഡ് ഐസൊലേറ്റിംഗ് യുവർ സെൽഫ്. പരാജയഫലമായി ഉണ്ടാവുന്ന സങ്കടം, വിഷാദം, അസ്വസ്ഥത, ഉത്കണ്ഠ എന്നിവയൊക്കെ പലരും ഏകാന്തമായി അനുഭവിക്കുകയും മാനസികമായി തകർന്നു പോവുകയും അവർക്ക് ജീവിതം അവസാനിപ്പിക്കാനുള്ള പ്രേരണ ഉണ്ടാവുകയും ചെയ്യും. കുടുംബം, സുഹൃത്തുക്കൾ, പോസിറ്റീവ് ഗ്രൂപ്പുകൾ എന്നീ കാര്യങ്ങളിൽ സുദൃഢമായ ബന്ധങ്ങൾ ഉണ്ടാകുകയും
അവരുമായി നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുകയും ചെയ്താൽ പല കാര്യങ്ങളിലും പരിഹാരം ഉണ്ടാക്കാം. 5. ടേക്ക് റെസ്പോൺസിബിലിറ്റി. കുറ്റപ്പെടുത്തുന്നതിനും ഒഴിവുകഴിവുകൾ പറയുന്നതിനും പകരം നിങ്ങളുടെ പരാജയത്തിന് ന്യായമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന വികാരങ്ങളെ സ്വീകരിക്കുക. നിങ്ങളുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നതിന് വ്യത്യസ്തവും മികച്ചതുമായ പരിഹാരം കണ്ടെത്താൻ കഠിനാധ്വാനം ചെയ്യുക. 6. ലേൺ ഫ്രം ഫെയിലിയർ. നിങ്ങൾക്ക് പുതുതായി എന്താണ് പഠിക്കാനാവുകയെന്നും തെറ്റുകളെയും കുറവുകളെയും കുറിച്ച് നന്നായി വിലയിരുത്തുകയും ചെയ്യുക. അതുവഴി നിങ്ങളുടെ പരാജയങ്ങളെ മൂല്യവത്തായ ജീവിത പാഠങ്ങളാക്കി മാറ്റാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് നേടിയ അറിവ് ഉപയോഗിക്കാനും നിങ്ങൾക്ക് സാധിക്കും. 7. ബി ഇൻസ്പയർഡ് ബൈ പ്രീവിയസ് ഫെയിലിയേഴ്സ്. നിങ്ങളുടെ പരാജയം മറക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുമായി ആശയവിനിമയം നടത്താൻ പരിശ്രമിക്കുകയും അവരുടെ എല്ലാതരം അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ ഭൂതകാല ചിന്തകൾ മറക്കുകയും ഭാവി കാര്യങ്ങളിൽ പ്രചോദിതരാകുകയും വിജയവഴിയിലേക്ക് നിങ്ങൾ അതിവേഗം യാത്രയാവുകയും ചെയ്യും. 8. ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാണെന്നും നിഷേധാത്മക ചിന്തയുള്ളവരുടെ പ്രവർത്തനങ്ങൾ തെറ്റാണെന്നും നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികളിലൂടെ സ്വയം തെളിയിക്കുക. പരിശ്രമം തുടരുകയും ലക്ഷ്യം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് വിജയം സുനിശ്ചിതമാണ്. Inspired by Altruistic Association of India, a non-profit, non-religious entity.